ഹായ്, സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരുപാടായിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മളെ സ്റ്റിക്കിനകത്ത് നമുക്ക് ഒരു അമൂർണ്ണം വലിയൊരു അമൂർണ്ണം പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അല്ലെങ്കിലൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളെ റോഡും റീലും വെച്ചുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് അത്യാവശ്യം എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു 4.5 kg മേലെ വരുന്ന ഒരു അമൂർണ്ണം പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത് എന്ന് പറയുന്നത്. അതും നമ്മുടെ ലുക്കാനഡ ലൈവ് ചമ്മി എന്നുള്ള ശ്രമം വെച്ചുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തിരുന്ന ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലുക്കാന എന്ന് പറഞ്ഞ കമ്പനിയുടെ ലൈവ് ചെമ്മീൻ, 21 g ലൈവ് ചെമ്മീൻ. ഈ റോസ് കളർട്ടാ എല്ലാ ഹൈലൈറ്റിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോക്ക് ഒത്തിരി നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് വെച്ചിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്യാൻ പോകണേ. ഓഹ്, വെള്ളാകപ്പാടെ പായൽ കയറിയിട്ട് പച്ച കളറായി. ഓക്കെ, അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. പച്ച കളറാണ് വെള്ളം, പായലാണ്. അമ്മൂറാണ് കരിമക്കറങ്ങി ഞാൻ പറഞ്ഞുതരാം. ഇത് പിടിച്ചോ, ഇങ്ങോട്ട് പിടിച്ചോ. ആ ആ, ലൈന് ലൈന്, ലീഡർ ലൈന്, ലീഡർ ലൈൻ, ലീഡർ ലൈന്. കാലി കാലി കാലോക്ക് കാലോക്ക്, മതി മതി മതി, പൊളിച്ച്. എൻ്റെ മോനെ, കൈ 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 ഇരുട്ടാ, ഞാൻ അതെടുത്ത്. ഓക്കെ, പൊളിച്ച്. അമൂറിനെ കയറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് ഞാൻ കയറ്റി. അത് ലുക്കാനയുടെ ശ്രിമ്പില്, ലൈവ് ശ്രിമ്പില്, ലൈവ് ചെമ്മീൻ, പൊളി. നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയ അമൂറാട്ടാ. ഇതിനും വലിയ നമ്മൾ അമൂറ് പിടിച്ചിട്ടില്ല. പിടിച്ചിരിക്കണ ലൈവ് ചെമ്മീൻ നമ്മുടെ ലുക്കാനയുടെ, കണ്ടില്ലേ. അത് പിങ്ക് കളറ്, ടോപ്പിലായിട്ടൊരു റോസ് ടൈപ്പ് കളറ് വരുന്നത്. ഉക്കിരിക്കുന്നുണ്ടല്ലേ, ഉക്കിനൊരു അനക്കം പോലും ഇല്ല കേട്ടോ. സാധന വേമുക്കിന് കറക്റ്റ് ഉക്കായിട്ടുണ്ട്, സൈസ് കണ്ടില്ലേ. അപ്പോൾ ഒരുപാട് നേരമായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് നേരം ഏകദേശം ഒരു 30 സമയം നേരമായിട്ടുണ്ടാവില്ല. ആ, ഒരു 3/4 hour അല്ലേ, 3/4 hour ആയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലുക്കാനയുടെ ലൈവ് ചെമ്മീൻ
ഒരു കിടിലൻ അമൂറ് കയറിയിട്ടുണ്ട്. അപ്പോ സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും. കാരണം മുന്നൊരു ദിവസം വന്നിട്ട് ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സെയിം മറ്റേ ഫയർ ടൈഗർ വെച്ചിട്ട് നമുക്കൊരു മീ മിസ്സാവുന്നത്, അതേപോലെ തന്നെ കറക്റ്റ് ഉക്ക വാങ്ങിയിട്ടായിരുന്നു മിസ്സായത്. പക്ഷെ ഈ ലൈവ് ചെമ്മീൻ ഇത് നമ്മൾ ചെറിയ ചെമ്പല്ലി പിടിച്ചപ്പോൾ തന്നെ ലൈവ് ചെമ്മീൻ്റെ ക്വാളിറ്റി പോരാ അങ്ങോട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ലൊരു അമൂറിനെ പിടിച്ചിട്ടും ലൈവ് ചെമ്മീൻ ഒരു കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ്ട കറക്റ്റ് ഉക്കാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. വേണ്ട ശ്രിമ്പിരിക്കുന്നില്ലേ, കറക്റ്റ് ഉക്കാണ് ഇരുന്നിരിക്കുന്നത്, ശ്രിമ്പിന് ഒരു അനക്കമില്ല. അപ്പൊ ലുക്കാനയുടെ ലൈവ് ചെമ്മീനെ പറ്റിയിട്ട് ഒരുപാട് പേര് ബാഡ് കമന്റ് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് അവൻ്റെ ഉപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തായാലും അവൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം. ഓക്കെ, അപ്പൊ അതെ നമ്മുടെ ലൈവ് ചെമ്മീനകത്ത് കിട്ടിയിട്ടുള്ള അമൂറ് അടിപൊളി അമൂറിനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ല കിടിലൻ ഉക്കാണ്, കറക്റ്റായിട്ട് അതിൻ്റെ മേൽഭാഗത്ത് തന്നെ കയറി ഇരുന്നും ചെയ്തേക്കുന്നു. എന്തായാലും നമുക്ക് ഇതിന്റെ ഉക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ട ഉക്ക് റിമൂവ് ചെയ്യാം. ഉക്ക് ഇരിക്കുന്ന വേണ്ടിയല്ലേ, ഇതിന്റെ ഈ മേൽച്ചൂണ്ടിന്റെ താഴത്തായിട്ടാണ് കേറിയിട്ടുള്ളത്. കറക്റ്റ് കറക്റ്റ് ഉക്കാട്ടോ. മുന്നേ നമ്മള് ഫയർ ടൈഗർ ആണ് യൂസ് ചെയ്ത്, ഇത് ലൈം ചെമ്മീന്റെ രണ്ടാമത്തെ കളർ, ഒരു യെല്ലോ ടൈലായിട്ട് ടോപ്പില് റോസ് കളർ ആയിരുന്നു. ഇതിനു മുമ്പ് വേറെ കളറായിരുന്നു ഫയർ ടൈഗറിലായിരുന്നു. അപ്പൊ എന്തായാലും ഇനി നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി സ്ട്രൈക്കും കാര്യം ഈ ഒരു കളറായിരുന്നു മുന്നേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് യൂസ് ചെയ്യുന്ന കളറാണ് ഈ ഒരു പിങ്ക്. ഓക്കെ, നാല് 685. ഓക്കെ, അപ്പൊ 4685 ഉണ്ട്. എന്നാലും നമുക്ക് പിന്നെ കവറിലൊക്കെ ആക്കി അടുത്ത കാസ്റ്റിംഗ് കൊടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയ ശ്രിമ്പ് വേണ്ടിയില്ലേ, നമ്മുടെ ലൂക്കാന കമ്പനിയുടെ ശ്രിമ്പ് കേട്ടോ. ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. ആ സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷമുണ്ടോ, ഒരു കുഴപ്പമില്ല. സംഭവം മുന്നത്തേൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കാൻ സംഭവം. നമ്മൾ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സംഭവം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല ചീപ്പ് റേറ്റിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ നന്നായിട്ട് പറയുന്നു. കാരണം ഞാനൊരു ആംഗ്ലറാണ്, നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നതിന് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഇനിയിപ്പോൾ എത്ര വില കൂടിയ ശ്രിമ്പ് വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര കാലം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കല്ലിൻ്റെ ഇടയിൽ നമ്മൾ ഈ കല്ലുള്ള ഏരിയയിലേക്കാണ് നമ്മൾ ഇത് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഉടക്കി പോകുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബഡ്ജറ്റിൽ നമുക്കൊരു ശ്രിമ്പ് കിട്ടുമ്പോൾ അത് നിങ്ങൾ എന്തായാലും പരിചയപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കളറ് ഈ ഒരു കളറിലാണ്. ഓക്കെ, നോക്കാം. അതുമാതിരി കുക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കുക്കിനുണ്ടോ ഒരു അനക്കം പോലുമില്ല, അനം കണ്ടില്ലേ, കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഉണ്ട്. ഒരു അനക്കമില്ല, നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഉക്കും കൂടിയാണ് ഇതിനകത്ത് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബാഡ് കമൻ്റ് അടിച്ചവർക്ക്, കാരണം ബാഡ് കമൻ്റ് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചൊക്കെ ബാഡ് കമൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ വേറെ മറ്റ് ഗ്രൂപ്പുകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ശ്രിമ്പ് പോരാ വളരെ മോശമാണെന്നൊക്കെ. ഈ പറഞ്ഞവരെന്നെ നാളെ ഇത് മേടിച്ച് യൂസ് ചെയ്യും. ഇതല്ലെങ്കിൽ ഇനി ഇതിൻ്റെ ഫ്രോഗല്ല, ലുക്കാനയുടെ ഫ്രോഗല്ല. ലുക്കാനെ കുറ്റം പറയുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലുക്കാൻ്റെ എല്ലാ പ്രൊഡക്റ്റിനെ നമ്മളങ്ങനെ പുകയത്ത് പറയുന്നില്ല. എന്നാലും ഉള്ളതിൽ ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഇതിനകത്ത് നമ്മളെ കാളാഞ്ചി, നമ്മുടെ ചാനലിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാളാഞ്ചിയാണ്. നമ്മൾ ചെമ്പലിനെ പിടിച്ച്, കുഴപ്പമില്ലാത്തൊരു ചെമ്പലിനെ പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പാമ്പൂറിനെയും കിട്ടി. ഇനി എന്തായാലും നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് കാളാഞ്ചിനെ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും. എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അതിൽ നമ്മളിന്ന് പിടിച്ചിട്ടുള്ള, അതായത് ഈ അമൂറിനെ പിടിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ടാക്കിൾസ്. അപ്പോൾ ഓൾറെഡി ശ്രിമ്പ് നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലൂറോ കാർബൺ വരുന്നത് ഒരു 80 LB ഫ്ലൂറോ കാർബൺ ആണ്, ഡൈവേഡ
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ടച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റ് ടച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തന്നെ സ്യുവല്. പിന്നെ വരുന്നത് നമ്മുടെ റീൽ എന്ന് പറഞ്ഞത് കാസ്റ്റിക്കിങ്ങിൻ്റെ ഷർക്കി 3 5000 സീരീസ് ആയിട്ടുള്ള റീലാണ്. അപ്പോൾ നമ്മുടെ റീൽ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ സ്പൂൾ ചെയ്തിട്ടുള്ള ബ്രൈഡൽ ലൈൻ എന്ന് പറഞ്ഞത് സീനൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പവർ മാക്സ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രൈഡാണ്. ഓക്കെ, അതൊരു 37 mm 50 LP. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോഡ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലൂക്കാന എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലാക്ക് റിവർ. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് നമ്മളിതിൻ്റെ എടുക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ സ്റ്റിക്ക് മേടിക്കുന്ന നമുക്ക് കിട്ടിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കുന്നു. അപ്പോൾ കണ്ടല്ലോ, ലൂക്കാന എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലാക്ക് റിവർ 9 ft റോഡാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുള്ള ടാക്കിൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇന്നത്തെ വീഡിയോ. ഭയങ്കര ഹാപ്പി ആട്ടോ, കാരണം ഇത്രയും വലിയൊരു അമൂർണ്ണ നമ്മൾ സ്റ്റിക്കിനകത്ത് ഇതുവരെ കയറ്റിയിട്ടില്ലായിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്, പലരും കയറ്റിയിട്ടുണ്ടാവും, ഞാൻ അതിന് കമൻ്റ് അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല കിടിലൻ വീഡിയോസുമായിട്ട്, നല്ല ഫിഷിംഗ് വീഡിയോസും അൺബോക്സിംഗ് വീഡിയോസ് റിവ്യൂ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ആൺലൈൻ ഇങ്ങനെ കയറ്റിയിട്ട്, ഇതിൽ ആൺലൈൻ കയറ്റിയിരിക്കുന്നു, പക്ഷേ ലൈനിൽ റോഡ് റീൽ വെച്ചിട്ട് ഇതുവരെ അങ്ങനെ കയറ്റാൻ പറ്റിയിട്ടില്ല. കുറേ 3-4 തവണ മിസ് ആയിട്ടുണ്ട്, ഇപ്പോഴാണ് കറക്റ്റ് ഈ സൈസിൽ കയറുന്നത്. 2 kg 2.5 kg പൊന്തി കിട്ടിയതോടെ കഴിച്ചില്ലേതാ, മേലെ പൊന്തിക്കണം. റോഡ് വെട്ടിന്ന് അതിൽ കയറി കിട്ടിയാണ് സാധനം. കല്ല് പോയ കഴിഞ്ഞു, കല്ലിന്റെ ഇടയിൽ കയറിയായിരുന്നു, മേലെ സ്റ്റോപ്പ് ചെയ്തു. അല്ല, അത് ഡിസ്പ്ലേ പോകൂല.